ഇത് ഭർത്താവിനോടും നാട്ടുകാരോടും പറയുമെന്ന് പേടിപ്പിച്ച് പലതവണ പീഡിപ്പിച്ചു എന്ന് പരാതിയിൽ പറയുന്നു പാർട്ടി ചെയ്തത് ഇവരെ രണ്ടുപേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇത് മുഖ്യമന്ത്രി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ചെറിയ ഒരു കേസുമായി വന്നാലും ചിലപ്പോൾ ബലാത്സംഗക്കേസിലോ പീഡനക്കേസിലോ ഒക്കെ ഈ പുരുഷന്മാർ അല്ലെങ്കിൽ ഈ പാവപ്പെട്ട പുരുഷവർഗം ചിലപ്പോൾ പ്രതികളാവാൻ സാധ്യതയുണ്ട് നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാട്ടിൽ ഭർത്തൃപീഡനവും ഭർത്തൃവീടുകളിലെ പീഡനങ്ങളും കൂടിക്കൂടി വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി രണ്ട് മൂന്ന് പെൺകുട്ടികൾ അടുത്തടുത്തടുത്ത് ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു ഇതിനെതിരെ സംസ്ഥാന മുഖ്യമന്ത്രി പോലും വളരെ രൂക്ഷമായി പ്രതികരിച്ചു ജനങ്ങൾ മൊത്തം രൂക്ഷമായി പ്രതികരിച്ചു ഇപ്പോഴിതാ പുതിയൊരു വാർത്ത കൂടി വരുന്നു സി പി എമ്മിൻ്റെ രണ്ട് നേതാക്കന്മാർ പി പി ബാബുരാജ് വടകര മുളിയേരി ബ്രാഞ്ച് സെക്രട്ടറി അദ്ദേഹം സി പി എമ്മിൻ്റെ തന്നെ ഒരു പ്രവർത്തകയെ വീട്ടിലാരും ഇല്ലാതിരുന്ന സമയത്ത് വീട് ചവിട്ടി തുറന്ന് ഉള്ളിൽ കയറി ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു ഒരു വീട്ടമ്മ കൂടിയാണവർ എന്നുള്ള കാര്യം ഓർമ്മ വേണം അവരെ ബലാത്സംഗം ചെയ്തു അതിനുശേഷം അവർ ഈ ഒരു സംഭവം ഇത് ഭർത്താവിനോടും നാട്ടുകാരോടും പറയുമെന്ന് പേടിപ്പിച്ച് പലതവണ പീഡിപ്പിച്ചു എന്ന് പരാതിയിൽ പറയുന്നു ആ വീട്ടമ്മ നാൾ ഇത് സഹിച്ചിരുന്നു അപ്പോഴാണ് ഒരു ഡി വൈ എഫ് ഐ നേതാവിൻ്റെ രംഗപ്രവേശം ലിജീഷ് ഈ പേരും പറഞ്ഞ് ഞാനും ഇത് പുറത്തു പറയും എന്ന് പറഞ്ഞ് ഈ ലിജീഷും ഈ വീട്ടമ്മയെ പീഡിപ്പിക്കുന്നു ഈ ലിജീഷ് ഡി വൈ എഫ് എയുടെ പതിയക്കര മേഖലാ സെക്രട്ടറിയാണ് ഇവ രണ്ടുപേരുമാണ് ഈ വീട്ടമ്മയെ പീഡിപ്പിച്ചു എന്നുള്ള പരാതി പോലീസിന് കൈമാറിയത് പാർട്ടി ചെയ്തത് ഇവരെ രണ്ടുപേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമത്തിന് തടയിടാൻ ഈ അടുത്ത സമയത്താണ് മുഖ്യമന്ത്രി ഒരു ആഹ്വാനം നടത്തിയത് സി പി എമ്മിൻ്റെ സഖാക്കളെ വീടുകൾ തോറും കയറ്റി വിട്ട് ബോധവൽക്കരണം നടത്താൻ ഒരു സംശയം മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രി അങ്ങനെയെങ്കിൽ സി പി എമ്മിനകത്തുള്ള ഇതേപോലെ കാണിക്കുന്ന ഈ കാമവറിയന്മാരെ ഈ ബലാത്സംഗ പ്രതികളെ അവരെ ഉപദേശിച്ച് നേരെയാക്കാൻ ആരെയാണ് താങ്കൾ നിയോഗിക്കുക അങ്ങനെയുള്ളവർ ഇനിയുമുണ്ടോ പാർട്ടിയിൽ നേരത്തെയുള്ള ഒരു എം എൽ എയുടെ കഥയൊക്കെ നമുക്കറിയാം ആ കഥയിലാണ് ഇപ്പോൾ പുറത്തുപോയ മനുഷ്യസ്നേഹിയായ സ്ത്രീകളോട് ഒരു വിരോധവും കാണിക്കാത്ത സ്ത്രീകളോട് ഏറ്റവും അടുത്ത് നന്നായി പെരുമാറുന്ന സ്ത്രീകളെ മോളെ എന്ന് മാത്രം വിളിക്കുന്ന ഒരു വനിതാ കമ്മീഷൻ ചെയർമാൻ ഉണ്ടായിരുന്നു ജോസഫൈ സ്ത്രീകളോട് എന്താ സ്നേഹമാണെന്നറിയാമോ ആ ജോസഫൈൻ പോലും പറഞ്ഞത് ആ കഴിഞ്ഞ നേതാവിൻ്റെ പേരിലാണ് ഒരു കേസ് വന്നപ്പോൾ പറഞ്ഞത് പാർട്ടിയാണ് കോടതി പാർട്ടിയാണ് പോലീസ് പിന്നെ എന്തിനാണ് ഈ സംസ്ഥാനത്ത് വേറെ പോലീസ് അന്ന് പാർട്ടിക്ക് വേണമെങ്കിൽ ഈ ജോസഫൈനെ പുറത്താക്കാമായിരുന്നു അന്ന് പുറത്താക്കിയില്ല കാരണം പാർട്ടിക്കും സഖാക്കൾക്കും ബോധ്യമുണ്ട് തങ്ങൾ തന്നെയാണ് കോടതി എന്നും തങ്ങൾ തന്നെയാണ് അവിടുത്തെ നീതിന്യായ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്ന പോലീസ് സ്റ്റേഷൻ എന്നും പാർട്ടിക്കാർക്ക് തോന്നിയാൽ പിന്നെ എങ്ങനെയാണ് ജോസഫൈനെ അന്നെന്തെങ്കിലും പറയുക അതേപോലെ തന്നെ എൺപത്തിയഞ്ച് വയസ്സായ ഒരു സ്ത്രീയെ അപമാനിച്ചതിന് കഥാകൃത്ത റ്റി പത്മനാഭൻ മൂലം ഒരു പരാതി കൊടുത്തപ്പോഴും ഈ ജോസഫൈനെ ഒരു പാർട്ടിയിൽ നിന്നും പുറത്താക്കിയില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അനുഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീയെ അങ്ങേയറ്റം നാണം കെടുത്താവുന്നതിൻ്റെ അങ്ങേയറ്റം നാണം കെടുത്തി അവരെ ഒരു ലൈവിൽ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ ഈ പ്രതികരിച്ച സമയത്ത് പാർട്ടി ഉണർന്നു നാട് മൊത്തം ഉണർന്നപ്പോഴാണ് പാർട്ടി ഉണർന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് വീട് വീടാന്തരം കയറി ഇറങ്ങി ബോധവൽക്കരിക്കും മുഖ്യമന്ത്രി ആദ്യം ചെയ്യേണ്ടത് സ്വന്തം പാർട്ടിയിലുള്ള സഖാക്കളെ എല്ലാവരും ഉണ്ടെന്നല്ല ചിലരെങ്കിലും ഒരുത്തൻ മതി പാർട്ടിക്ക് കളങ്കമുണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരുത്തൻ മതി ഒരു വലിയ പ്രസ്ഥാനത്തിന് കളങ്കമുണ്ടാക്കാൻ ഇനിയെങ്കിലും പാർട്ടിയിൽ വെച്ചുപൊറപ്പിക്കാതെ പുറത്താക്കാനുള്ള തൻ്റെ ഇടം കാണിക്കണം എന്നാണ് പറയുന്നത് ഇനിയും ഉണ്ടാവും ചില ആളുകൾ പല സ്ഥലങ്ങളിലായി അതുപോലെ തന്നെ പോലീസ് അപരാജിത എന്ന പേരിൽ ഒരു ഫോൺ നമ്പറൊക്കെ കൊടുത്ത് നമ്മുടെ നിശാന്തിനിയെ ഒരു സ്ഥാനത്തിരുത്തിയിട്ടുണ്ട് പോവും സ്ത്രീകൾക്ക് എന്തു പരാതി ഉണ്ടെങ്കിലും ആ പരാതി അവരോട് പറയാം അവർ ആ പരാതി പരിഹരിക്കും അതെല്ലാം ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട് ഈ നിശാന്തിനി രണ്ടായിരത്തി പതിനൊന്നിൽ അങ്ങ് മൂന്നാർ ഡി വൈ എസ് പി ആയിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഈ നിശാന്തിനിയുടെ താഴെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ പേര് പ്രമീള ഈ പ്രമീള ഒരു ബാങ്ക് ലോണിനായി തൊടുപുഴയുള്ള യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയെ സമീപിക്കുന്നു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അവരെ അവർക്ക് ആവശ്യമുള്ള ലോണിൻ്റെ കാര്യമെല്ലാം കൊടുത്തു ആ പേപ്പർ മാനേജരായ പേഴ്സി ഫെർണാണ്ടസിൻ്റെ അടുത്ത് ചെല്ലുന്നു അങ്ങനെ പേഴ്സി ഫെർണാണ്ടസ് ഇതെല്ലാം പരിശോധിക്കുന്നു പരിശോധിച്ചപ്പോൾ ഈ ലോൺ അവർക്ക് കൊടുക്കാനായി ബുദ്ധിമുട്ടുള്ള കാര്യം ഈ പ്രമീളയെ അറിയിക്കുന്നു അങ്ങനെ ഇതറിയിച്ചു കഴിഞ്ഞപ്പോൾ അതീവ ദുഃഖിതയായ പ്രമീള നേരെ ഈ പറഞ്ഞ നിശാന്തിനി മാഡത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു വിവരങ്ങൾ പറയുന്നു എന്നെ പീഡിപ്പിച്ചതായുള്ള ഒരു പരാതി നേരെ ഈ പറഞ്ഞ നിശാന്തിനിയുടെ അടുത്തേക്ക് ഈ പേഴ്സി ഫെർണാണ്ടസിനെ വിളിക്കുന്നു അങ്ങനെ ഡി വൈ എസ്പിയും അതേപോലെ ചില പോലീസുകാരും ഒക്കെ ചേർന്ന് ഈ പേഴ്സി ഫെർണാണ്ടസിനെ നന്നായി ഒന്ന് പെരുമാറി എന്നുള്ളതാണ് കേസ് പെരുമാറുക മാത്രമല്ല ഈ പാവത്തിനെതിരെ ഒരു പീഡന കേസും കൂടെ ചാർജ് ചെയ്ത് കൊടുത്തു കിടക്കട്ടെ ഒരു വഴിക്ക് പോകുമല്ലേ അങ്ങനെ ഒരു പീഡന കേസും കൂടെ ചാർജ് ചെയ്ത് കൊടുത്തു അങ്ങനെ അപമാനിതനായ പേഴ്സി ഫെർണാണ്ടസ് അവിടുന്ന് ആശുപത്രിയിൽ അഭയം തേടി ഒരു കാര്യം ആലോചിക്കേണ്ടത് ഈ പറഞ്ഞ ബാങ്കിലെ കണ്ണാടിക്കൂട്ടിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത് ആ ഒരു മാനേജർ കസ്റ്റമേഴ്സ് എല്ലാം വെളിയിലുണ്ട് ആ സമയത്താണ് പ്രമീളെ അതിനകത്ത് പീഡിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ആശുപത്രിയിൽ അഭയം തേടിയ ഈ പറഞ്ഞ പേഴ്സി ഫെർണാണ്ടസ് അവസാനം കോടതിയിൽ കേസിന് പോയി അത് വളരെയധികം സ്ട്രോങ് ആയി ഈ കേസ് വരും എന്നറിഞ്ഞപ്പോൾ നിശാന്തിനുടെ തൊപ്പി പോകും എന്നറിഞ്ഞപ്പോൾ കൂടെ നിന്ന് ചില പോലീസുകാരുടെയും ഒക്കെ തൊപ്പി പോകും എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഇവരൊരു കോംപ്രമൈസിന് ശ്രമിച്ചു എറണാകുളത്തുള്ള ഒരു ബിസിനസ്സുകാരൻ മുഖേന ഒരു കോംപ്രമൈസ് സ്റ്റോക്ക് വന്നു ആ കോംപ്രമൈസ് സ്റ്റോക്കിൽ പതിനെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ ട്രാപ്റ്റ് കൊടുത്ത് ആ കേസ് ഒതുക്കി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ആ തൊപ്പി വീണ്ടും സംരക്ഷിച്ചു വീണ്ടും ആ തൊപ്പിയുമായാണ് അതിലും കുറച്ചുകൂടെ കൂടി ഗ്രേഡാണ് ഇപ്പോൾ അങ്ങനെ ആ ഗ്രേഡിൽ ആ തൊപ്പിയുമായി അപരാജിതയിലിരിക്കുമ്പോൾ ആരൊക്കെ പുരുഷന്മാരാണ് പരാജയപ്പെടുന്നത് എന്ന് കണ്ടുതന്നെ അറിയണം ഇത് മുഖ്യമന്ത്രി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ചെറിയൊരു കേസുമായി വന്നാലും ചിലപ്പോൾ ബലാത്സംഗ കേസിലോ പീഡന ഒക്കെ ഈ പുരുഷന്മാർ അല്ലെങ്കിൽ ഈ പാവപ്പെട്ട പുരുഷവർഗം ചിലപ്പോൾ പ്രതികളാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്ന് മുഖ്യമന്ത്രിയോട് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്